തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും യു ഡി എഫ് പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. പന്നിക്കോട് അങ്ങാടിയിൽ നടന്ന ധർണ കെ ടി മൻസൂർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 14 പഞ്ചവത്സര പദ്ധതി പ്രകാരം അനുവദിച്ച പദ്ധതി വിഹിതം സർക്കാർ വെട്ടിക്കുറച്ച നടപടിക്കെതിരെയാണ് പ്രതിഷേധം ശക്തമാവുന്നത്. 2022-2023 സംസ്ഥാന ബജറ്റിൽ റോഡിതര മെയിൻ്റനൻസ് ഫണ്ട് വിഹിതത്തിലും റോഡ് ഫണ്ട് വിഹിതത്തിലും വകയിരുത്തിയ തുക 2021 ഓരോ തദ്ദേശ സ്ഥാപനത്തിനും അനുവദിച്ച വിഹിതത്തിന് ആനുപാതികമായി കണക്കാക്കാൻ അനുവദിച്ചത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളും യു ഡി എഫ് പ്രവർത്തകരും പ്രതിഷേധ ധർണ നടത്തിയത്. താൽക്കാലിക വിഹിതം അടിസ്ഥാനമാക്കി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും 2022-2023 മെയിൻ്റനൻസ് പ്രൊജക്റ്റുകൾക്ക് രൂപം നൽകണമെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. സർക്കാർ മാർഗനിർദ്ദേശമനുസരിച്ച് ഗ്രാമസഭ, വർക്കിംഗ് ഗ്രൂപ്പ്, വികസന സെമിനാർ, ഭരണസമിതി യോഗം തുടങ്ങിയ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തദ്ദേശ സ്ഥാപനങ്ങൾ പ്രൊജക്റ്റുകൾ തയ്യാറാക്കിയ വേളയിലാണ് വൻ തിരിച്ചടിയായി സർക്കാർ ഉത്തരവിറങ്ങിയത്. പദ്ധതി വിഹിതത്തിൽ വരുത്തിയ കുറവ് ത്രിതല പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയുടെയും വികസന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. പല പഞ്ചായത്തുകളിലും വികസന പ്രവർത്തനങ്ങൾ തുടർ പദ്ധതിയായി ഉൾപ്പെടുത്തിയതുപോലും ഫണ്ടിന്റെ അഭാവത്തിൽ നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെയും യു ഡി എഫിന്റെയും ആഭിമുഖ്യത്തിൽ പന്നിക്കോട് നടന്ന ധർണ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ കെ ടി മൻസൂർ ഉദ്ഘാടനം ചെയ്തു. ജനകീയ ആസൂത്രണത്തിന് പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് ത്രിതല പഞ്ചായത്തുകൾക്ക് കൈമാറിയിരുന്ന അധികാരങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവിലൂടെ കേരള സർക്കാർ നിയമസഭയെയും ഭരണഘടനയെയും അവഹേളിക്കുന്ന രീതിയിലുള്ള പുതിയ ഉത്തരവ് പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിന് നൽകിയിരുന്ന ഫണ്ടുകൾ വെട്ടിക്കുറച്ച് കേട്ടുകേൾവിയില്ലാത്ത ഒരു നടപടിയിലേക്ക് നീങ്ങിയിട്ടുള്ളത്. കെ വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. യു പി മുഹമ്മദ്, കെ പി അബ്ദുറഹ്മാൻ, അഷ്റഫ് കൊളക്കാടൻ, എൻ കെ അഷ്റഫ്, കെ പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഷിഹാബ് മാട്ടുമുറി, ദിവ്യ ഷിബു, ആയിഷ ചേലപ്പുറത്ത്, ഫസൽ കൊടിയത്തൂർ, മറിയം കുട്ടിയസൻ, ഫാത്തിമ നാസർ, ബഷീർ പുതിയോട്ടിൽ, സുഹറ വള്ളങ്കോട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.